ഗവിയിൽ വൈദ്യുതി ബോർഡ് ഉദ്യോഗസ്ഥരുടെ വാഹനം തടഞ്ഞ് കാട്ടാനകൾ. പത്തനംതിട്ട ഗവി പാതയിലിറങ്ങിയ മൂന്ന് കാട്ടാനകളാണ് KSEB വാഹനം കടന്നുപോകാനാവാത്ത രീതിയിൽ റോഡിൽ നിന്നത്. ഒന്നര മണിക്കൂറോളം സമയമാണ് KSEB വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യാത്ര ആനകൾ തടസ്സപ്പെടുത്തിയത്. ആനത്തോട് ഡാമിനും IC ടണലിനും മധ്യയുള്ള ഭാഗത്താണ് January 4 കാട്ടാനകൾ ഇറങ്ങിയത്. ഏറെ സമയത്തിനു പിന്നാലെ KSRTC ബസ് എത്തിയതോടെ ആനകൾ വഴിമാറുകയായിരുന്നുവെന്നാണ് KSEB ജീവനക്കാർ പറയുന്നത്. അസിസ്റ്റന്റ് എഞ്ചിനീയർ അടക്കമുള്ളവർ സഞ്ചരിച്ച വാഹനമാണ് കാട്ടാന തടഞ്ഞത്. മൂന്ന് ആനകൾ ഉണ്ടായിരുന്നു. അപ്പൊ രണ്ടാന റോഡിന്റെ സൈഡിലുള്ള ഒരു വനത്തിലും ഒരാന റോഡിൽ ഇങ്ങനെ ബ്ലോക്കായിട്ട് നിൽക്കുകയാണ്. ഏതാണ്ട് ഒന്നൊന്നര മണിക്കൂർ നേരം നമുക്ക് മാർഗ തടസ്സമായിട്ട് നിന്നു. വാഹനങ്ങൾ കാണുമ്പോൾ ആനകൾ ഒഴിഞ്ഞു പോകാറാണ് പതിവെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്നാൽ ഇത്തവണ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാന വഴി തടസ്സപ്പെടുത്തിക്കൊണ്ട് നിൽക്കുകയായിരുന്നുവെന്നും മൂന്നാനകളാണ് റോഡിലിറങ്ങിയത് എന്നും ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. പെരിയാർ കടുവ സങ്കേതത്തിന്റെ ഭാഗമായ ഗവി പ്രദേശങ്ങളിൽ ആനകൾ റോഡിലിറങ്ങുന്നത് സ്ഥിരം സംഭവമാണ്. KSEB സംഘം പമ്പാടാം പരിസരത്ത് നിന്ന് കക്കാട് ജലവൈദ്യുത പദ്ധതി പ്രദേശത്തേക്ക് വരികയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഗവിയിൽ നിന്നും സീതത്തോട്ടിലേക്കുള്ള യാത്രയിലായിരുന്നു ഇവരെന്നും ഇടയ്ക്ക് ജീപ്പിനടുത്തേക്ക് ആനകൾ എത്തിയെങ്കിലും പ്രകോപനം സൃഷ്ടിക്കാതെ ഉദ്യോഗസ്ഥർ ജീപ്പ് പുറകിലേക്ക് മാറ്റി നിർത്തുകയായിരുന്നുവെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. V Star and Merciless Ice Cream presents Behindwoods Golden Mike Musical Concert, supported by Quality Food Products, Kidex Baby Scooby, Kerala Matrimony and Chicking. Powered by Ed Abroad, B-Craft, Willy White Toothpaste, Dopanit Coaching, Valvana EC Money. Radio Partner, Red FM 93.5. ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ T20 മത്സരത്തിൽ മോശം പ്രകടനം നടത്തിയ മലയാളി താരം സഞ്ജു സാംസണിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ താരങ്ങളായ സുനിൽ ഗവാസ്കറും ഗൗതം ഗംഭീറും. കിട്ടുന്ന അവസരങ്ങൾ സഞ്ജു പ്രയോജനപ്പെടുത്തണമെന്ന് ഗംഭീറും, മോശം ഷോട്ട് സെലക്ഷനാണ് സഞ്ജുവിന്റെ പ്രശ്നമെന്ന് ഗവാസ്കറും അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിൽ 4 നമ്പറിൽ ബാറ്റ് ചെയ്യാനെത്തിയ സഞ്ജുവിന് 5 റൺസ് മാത്രമാണ് നേടാൻ സാധിച്ചത്. ഇന്ത്യൻ ബാറ്റിംഗ് നിരയിൽ ഏറ്റവും ചെറിയ സ്കോറും സഞ്ജുവിന്റേതായിരുന്നു. ഒരു പ്രമുഖ ചാനലിനുവേണ്ടി കമന്ററി പറയവെ ായിരുന്നു ഓണെയറിൽ സഞ്ജുവിന്റെ ഷോർട്ട് സെലക്ഷനെ കുറിച്ച് ഗവാസ്കർ വിമർശിച്ചത്. സഞ്ജു സാംസൺ വളരെ മികച്ച താരമാണ്, ഒരുപാട് പ്രതിഭാശാലിയാണ് അദ്ദേഹം എന്നതിലും സംശയമില്ല. പക്ഷേ ചില സമയങ്ങളിൽ ഷോർട്ട് സെലക്ഷൻ സഞ്ജുവിന് തിരിച്ചടിയാവുന്നു. ഒരിക്കൽ കൂടി ഷോർട്ട് സെലക്ഷനിലൂടെ അദ്ദേഹം ഇത് ആവർത്തിച്ചിരിക്കുകയാണെന്നാണ് സുനിൽ ഗവാസ്കർ പറയുന്നത്. സഞ്ജുവിന്റെ കരിയറിലുടനീളം നമുക്കിത് കാണാൻ സാധിക്കുമെന്നും അവസരം ലഭിക്കുമ്പോഴൊന്നും അതിനോട് പൂർണ്ണമായി നീതി പുലർത്താൻ സഞ്ജുവിന് സാധിക്കുന്നില്ലെന്നും ഗവാസ്കർ നിരീക്ഷിച്ചു. സഞ്ജുവിന് എത്ര കഴിവുണ്ടെന്ന് നമ്മൾ സംസാരിക്കുന്നു, പക്ഷേ സഞ്ജു ലഭിക്കുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്നായിരുന്നു ക്രിക്കറ്റ് ലൈവ് ഷോയ്ക്കിടെ ഗൗതം ഗംഭീർ അഭിപ്രായപ്പെട്ടത്. ബാറ്റിംഗിൽ മാത്രമായിരുന്നില്ല, ഫീൽഡിംഗിലും സഞ്ജു സാംസണിന് കഴിഞ്ഞ മത്സരം അത്ര മികച്ചതായിരുന്നില്ല. ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ എറിഞ്ഞ ആദ്യ ഓവറിലെ മൂന്നാമത്തെ ബോളിൽ പദും നിസംഖയെ പൂജ്യത്തിന് പുറത്താക്കാനുള്ള അവസരവും സഞ്ജു പാഴാക്കിയിരുന്നു. എന്തായാലും ശ്രീലങ്കയ്ക്കെതിരായ ആവേശകരമായ ആദ്യ T20 മത്സരത്തിൽ ശ്രീലങ്കയെ 2 runs ഇന്ത്യ പരാജയപ്പെടുത്തിയത്. 163 runs വിജയലക്ഷ്യം പിന്തുടർന്ന ശ്രീലങ്കയ്ക്ക് 20 overs 160 runs എടുക്കാനേ കഴിഞ്ഞുള്ളൂ. അരങ്ങേറ്റ മത്സരത്തിൽ 4 wickets വീഴ്ത്തിയ ശിവം മാവിയാണ് ലങ്കയെ എറിഞ്ഞിട്ടത്.